ഹായ് എവരിവൺ, ബോയ്കാസ് മാൽവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം സ്പെഷ്യൽ മധുരം തിരുമധുരം വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ കുറേ പായസങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് പായസങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മൂന്നാമതായിട്ട് ടെൻഡർ കോക്കനട്ട് ക്രംബിൾ പായസമാണ് നമ്മൾ ചെയ്യുന്നത്. ഈസിയായ പായസമാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിലെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് കരിക്കും ക്രംബിൾസുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കരിക്കിനെ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പോർഷനിൽ എടുത്തിട്ട് ഞാൻ കുറച്ച് കടിക്കാനുള്ള പരുവത്തിലേക്ക് ഇതിനെ കഷ്ണങ്ങളാക്കുകയാണ്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മുറിച്ചു കൊടുത്താൽ മതി, കാരണം കരിക്കാണല്ലോ ഭയങ്കര സോഫ്റ്റ് അല്ലേ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിനെ മാറ്റി വയ്ക്കുക. ഇനി മറ്റേ പോർഷൻ മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് തിക്ക് കോക്കനട്ട് മിൽക്ക് അരക്കപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. കാരണം എനിക്ക് കിട്ടിയ കരിക്കിൻ്റെ പ്യൂരും അരക്കപ്പാണ്. അപ്പോൾ അത് മാച്ച് ചെയ്യുന്ന തരത്തിലെടുക്കണം, അല്ലാതെ നിങ്ങൾ ഒരുപാട് ലൂസായി പോവും. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഒരു അര കഷ്ണം പൊടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇനി അതും കൂടെ ചേർത്തിട്ട് അതിന് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊടിയായിട്ട് ചേർക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ കരിക്കിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ലപോലെ ഇളക്കി ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാവാൻ വെക്കുക. ഇനി ആ സമയം കൊണ്ട് നമുക്ക് പായസത്തിന് വേണ്ട ക്രംബിൾസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പച്ചരി കുതിർത്തത് ഇതാ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടെങ്കിൽ ഇതിനെ മാറ്റി വയ്ക്കുക. ഇനി അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നെയ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ചെത്തി എടുത്തിട്ടുള്ള തേങ്ങാ കഷ്ണങ്ങൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 20% കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ബദാമിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ബ്രൗൺ ആക്കുന്നില്ല തേങ്ങാ കഷ്ണങ്ങൾ, അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു 20% കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ബദാമിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്തു. ഇനി അതും ഒരു 20% കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കാഷ്യൂ നട്സ് ആഡ് ചെയ്യാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവുകളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കാഷ്യൂ നട്ട് പകുതി കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി കൂടെ കുക്കാവുമ്പോഴേക്കും എല്ലാത്തിൻ്റെയും ഫ്രൈയും പരിവും കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അവൽ ഓട്സ് ഒക്കെ ഫ്രൈ ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ അരി വറുത്തതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ശർക്കര പൊടിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദാ ഇവിടെ ശർക്കര എല്ലാത്തുമ്പോഴും നല്ലപോലെ ഉരുകി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആറാൻ വയ്ക്കാം. അപ്പോൾ ദാ പ്ലേറ്റിൽ ഞാൻ ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഷെല്ലിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ തണുപ്പിക്കാൻ വെച്ച പായസം എടുത്തിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ക്രംബിൾസ് മൊത്തം അതിലിടുക, കാരണം ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ക്രംബിൾസ് ഇങ്ങനെ കടിക്കുന്നതാണ്. ആ പായസത്തിൻ്റെ കൂടെ ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദാ ഞാനിവിടെ കുറച്ച് പിസ്തയുടെ പൊടി എടുത്തിട്ട് ഇതിനെ ഗാർണിഷിങ്ങുമാണ്, ഇതിന് ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്ത ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം. ഇനി ഇതുപോലെ നല്ല രീതിക്ക് അങ്ങ് ഇളക്കി അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണം വ്യത്യസ്ത രുചികളിൽ നമുക്ക് ആഘോഷമാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയത്. പുതിയ പായസ റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം.